കർമാനുസരിക്ക് സ്വാഗതം. കൊറോണയ്ക്ക് പിന്നാലെ ലോക്ക്ഡൗൺ കൂടി വന്ന് 14 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മലയാളിയുടെ ആരോഗ്യവും പച്ച പിടിച്ചു. എന്തിനും ഏതിനും ആശുപത്രിയിലേക്ക് പാഞ്ഞോടുന്നവർ ഇപ്പോൾ എവിടെ? ലോക്ക്ഡൗൺ മലയാളിക്ക് നൽകിയ ചില നേട്ടങ്ങൾ. തോന്നലുകൾക്കും സംശയങ്ങൾക്കും മരുന്നിനോടുന്ന പതിവ് നിർത്തി. അനാവശ്യമായ മരുന്ന് വാങ്ങി കഴിക്കൽ നിർത്തി. ജലദോഷം, തലവേദന, ശരീരവേദന, തുമ്മൽ, ക്ഷീണം, ഇതിനെല്ലാം CT സ്കാൻ വരെ ചെയ്ത് പണം കളയുന്ന പരിപാടിയും നിർത്തി. മരുന്ന് വാങ്ങലും കഴിക്കലും കുറഞ്ഞതോടെ സ്വാഭാവിക പ്രതിരോധവും ആരോഗ്യവും കൂടി. തട്ടുകട, പെട്ടിക്കട, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ ഭക്ഷണം നിർത്തിയതോടെ പലകുറി വറുത്തു പുകഞ്ഞ എണ്ണയും അതിൻ്റെ എക്കലും വയറ്റിൽ ചെല്ലുന്നത് ഇല്ലാതായി. അനേക ഡസൻ ലക്ഷം മലയാളികളുടെ ആഹാരം റേഷനായതോടെ എണ്ണയും ഇറച്ചിയും കൊഴുപ്പും എല്ലാം ആഹാരത്തിൽ നിന്നും കുറഞ്ഞു. റോഡിൽ മരിക്കേണ്ട ഒരു 200-300 പേരെങ്കിലും ഇപ്പോൾ നല്ല സുഖമായി വീട്ടിലിരിക്കുന്നു. മരിക്കേണ്ട അനേകം ഫ്രീക്കന്മാർ അപ്പൻ്റെയും അമ്മയുടെയും അടുത്തിരിക്കുന്നു. ഇനി ലോക്ക്ഡൗൺ മൂലം വന്ന ചില പ്രധാന നഷ്ടങ്ങൾ. മരുന്ന് വ്യാപാരം ഇടിഞ്ഞു. മെഡിക്കൽ ഷോപ്പുകൾ കഷ്ടത്തിൽ. പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ രോഗികളില്ല. കോടികൾ കിട്ടേണ്ട ലാബുകൾ ഇപ്പോൾ എട്ടുകാലി വല നിറഞ്ഞു. അവർക്ക് കുത്തിപ്പിഴിയാനും ടെസ്റ്റ് നടത്താനും മനുഷ്യരെ കിട്ടുന്നില്ല. സ്വകാര്യ ഡോക്ടർമാരുടെ തിരക്കും വരുമാനവും ഇടിഞ്ഞു. അനേകം സ്വകാര്യ ആശുപത്രികൾ ഭാഗികമായി പൂട്ടി. രോഗികൾ ഇല്ലാത്തതുമൂലം നേഴ്സുമാരെ പിരിച്ചുവിടുന്നു. സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ അപകടങ്ങൾ, വെട്ട്, കുത്ത്, അക്രമം ഇവ ഇല്ലാത്തതിനാൽ തിരക്കൊട്ടും ഇല്ല. കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും ഇപ്പോൾ ശ്മശാന മൂകതയാണ്. ആളനക്കമില്ലാതെ OP അത്യാഹിത വിഭാഗവും. എന്തേ മലയാളിയുടെ ആരോഗ്യം ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വീണ്ടെടുത്തു. ചെറിയ രോഗലക്ഷണം കണ്ടാലേ ആശുപത്രിയിലേക്ക് വെച്ചു പിടിക്കുന്ന ആ ശീലത്തിന് കുറവ് വന്നു. സാധാരണയായി കണ്ടുവരുന്ന വൈറൽ പനികൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ വിശ്രമവും ശുചിത്വത്തോടെയുള്ള കരുതലുമാണ് പ്രധാനം. ഈ നാളുകളിൽ ചെറിയ തുമ്മലോ മൂക്കൊലിപ്പോ വന്നാൽ പോലും കൊറോണയെ പേടിച്ച് ജനം വീട്ടിലിരിക്കുന്നു. അതിനാൽ തന്നെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ തിരക്കിന് നന്നേ കുറവ് വന്നു. കോടികൾ മുടക്കി പണിതു തീർത്ത പഞ്ചനക്ഷത്ര ആശുപത്രികൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. പലതും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. വാർഡുകൾ പലതും പൂട്ടിയിട്ടു. സർജറികളുടെ എണ്ണം കുറയുന്നു. ഇതേ തുടർന്ന് വരുന്ന സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ട് കൂട്ട പിരിച്ചുവിടലിൻ്റെ വാർത്തയും പുറത്തുവരുന്നു. പല സ്വകാര്യ ആശുപത്രികളും പിടിച്ചു നിൽക്കാനാവാതെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു. ഈ സാഹചര്യം കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയെ വൻ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ പൊതുജനത്തിൻ്റെ ശരീര ആരോഗ്യം ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ജനം മാനസികമായും ശാരീരികമായും അവരുടെ ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ സ്വകാര്യ ആശുപത്രിയും മരുന്ന് ലോബിയും ദയനീയമായി തളർന്നുപോയിരിക്കുന്നു. രോഗലക്ഷണത്തിനും അല്ലാതെയും ഡോക്ടർമാർ വഴിപാട് പോലെ കുറിക്കുന്ന ലാബ് ടെസ്റ്റുകളുടെയും മരുന്നിൻ്റെയും എണ്ണം ഗണ്യമായി കുറഞ്ഞു. റോഡ് അപകടങ്ങൾ കുറഞ്ഞതിനാൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ അത്യാഹിത വിഭാഗത്തിലും തിരക്കില്ല. ഒരുപക്ഷെ ഇത് ലോക്ക്ഡൗൺ കാലം അല്ലായിരുന്നെങ്കിൽ ഈ 14 ദിവസത്തിനുള്ളിൽ എത്രയേറെ ജീവനുകൾ റോഡ് അപകടങ്ങൾ കവർന്നെടുത്തേനെ. അപകടമരണങ്ങൾ മാത്രമല്ല, കുത്ത്, വെട്ട് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും ഏറെ കുറവ് വന്നിരിക്കുന്നു. ലോക്ക്ഡൗൺ ലംഘനത്തിലെ അറസ്റ്റ് ഒഴിവാക്കിയാൽ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന കേസുകളുടെ എണ്ണത്തിലും ഗണ്യമായി കുറവ് വന്നു. മലയാളികളുടെ ഭക്ഷണ രീതികളിലും സാരമായ മാറ്റം വന്നിരിക്കുന്നു. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി വീട്ടിൽ തന്നെ ലളിതമായ രീതിയിലേക്ക് ആഹാര രീതി മാറി. ആഹാര രീതിയിലെ മാറ്റം തന്നെ ആരോഗ്യവാനാക്കി. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ ആരോഗ്യം വീണ്ടെടുത്തുവെന്ന് നിസ്സംശയം പറയാം. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നു. അതേസമയം ഹോസ്പിറ്റൽ വ്യവസായം തകരുന്ന കാഴ്ചയാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് കാണുന്നത്. April 31 വരെ ലോക്ക്ഡൗൺ കാലം നീണ്ടുപോയാൽ ഹോസ്പിറ്റൽ രംഗത്ത് വൻ പ്രതിസന്ധിയാകും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ജനം തിരിച്ചറിയുക സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കച്ചവട താൽപ്പര്യം. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.